നമസ്കാരം. ഇന്ത്യ നിർമ്മിച്ച കൊറോണ വാക്സിന്റെ മനുഷ്യരിലെ പരീക്ഷണം ഇന്ന് ആരംഭിക്കും. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കോവിഡ് പ്രതിരോധ മരുന്നായ കോവാക്സിന്റെ മനുഷ്യരിലെ പരീക്ഷണം ദില്ലി എയിംസ് ഉൾപ്പെടെയുള്ള 11 ആശുപത്രികളിലാണ് നടത്തുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച പാട്ന എയിംസിലാണ് കോവിഡ് വാക്സിന്റെ മനുഷ്യരിലെ പരീക്ഷണത്തിന് തുടക്കമായത്. സന്നദ്ധരായിട്ടുള്ള 375 പേരിലാണ് ആദ്യ ഘട്ടത്തിൽ വാക്സിൻ പരീക്ഷിക്കുന്നത്. വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കാൻ എയിംസിന്റെ എത്തിക്കൽ കമ്മിറ്റി കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. മനുഷ്യരിലെ 1-2 ഘട്ട പരീക്ഷണങ്ങളാണ് നടത്തുക. ഒന്നാം ഘട്ടത്തിൽ 375 പേരിലാണ് വാക്സിൻ പരീക്ഷിക്കുക. കോവിഡ് ബാധിച്ചിട്ടില്ലാത്ത 18-നും 55-നും ഇടയിൽ പ്രായമുള്ളവരിലാണ് പരീക്ഷണം നടത്തുകയെന്ന എയിംസ് സെന്റർ ഫോർ കമ്മ്യൂണിറ്റി മെഡിസിൻ പ്രൊഫസർ ഡോക്ടർ സഞ്ജയ് റായ് പറഞ്ഞു. ലോകരാജ്യങ്ങൾ പോലും വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യയുടെ കോവാക്സിൻ പരീക്ഷണത്തെ ഉറ്റുനോക്കുന്നത്. അതേസമയം രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 11 ലക്ഷം കടന്നു. ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത 172-ാം ദിവസമാണ് കോവിഡ് ബാധിതരുടെ എണ്ണം 11 ലക്ഷം കടന്നിരിക്കുന്നത്. ഇതോടെ ഇന്ത്യയിലെ ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 11,18,043 ആയി. ഇതുവരെ 27,497 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. കോവിഡ് ബാധിതരുടെ എണ്ണം 10 ലക്ഷത്തിൽ നിന്ന് 11 ലക്ഷം കടന്നത് വെറും 3 ദിവസം കൊണ്ടാണ്. കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണം 10 ലക്ഷം കടന്നത് വെള്ളിയാഴ്ചയാണ്. 1.40 കോടിയാണ് സാമ്പിൾ പരിശോധനകൾ. ആകെ 1,40,47,908 സാമ്പിളുകൾ പരിശോധിച്ചെന്ന് ICMR അറിയിച്ചു. എന്നാൽ രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 40,425 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതുവരെയുള്ള ഏറ്റവും വലിയ പ്രതിദിന വർധനയാണിത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ്.